പി വി അൻവർ വേഴ്സസ് പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇഷ്യൂ കേരളത്തിൽ കത്തുകയാണ്. ഓരോ ദിവസവും അൻവർ ഓരോ വെളിപ്പെടുത്തലും നടത്തുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിൽ വെച്ചാണ് അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മീഡിയ മുഴുവനും പറഞ്ഞു അജിത് കുമാറിനെ മാറ്റും, ശശിയെ മാറ്റും, ആകെ കുളവാകും, പ്രശ്നമാകും. ഞാൻ നേരത്തെ ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, പി വി അൻവറിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് പൂജ്യമാണ്. അയാൾ ആർക്കെതിരെ എന്തൊക്കെ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് എടുക്കാം, ചിലത് മാത്രം എടുക്കാം. ഇദ്ദേഹം പറഞ്ഞു ജപ്പാനിൽ മഴ പെയ്യുന്നത് കേരളത്തിലും വയനാടും നിലമ്പൂരിലും കാട് ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ജപ്പാൻ കേരളത്തിൽ ഫണ്ടിങ് നടത്തുന്നത്. ഇന്നും ആ പത്രസമ്മേളനം ഓർമ്മയുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്തുവാ, അതായത് അതിനുവേണ്ടി ജപ്പാൻ നിലമ്പൂരിൽ ഈ പരിതസ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഫോറസ്റ്റ് ലാൻഡും പ്രകൃതിയും സംഭവമെല്ലാം അടിച്ച് മാറ്റി ചീറ്റിംഗ് കേസിലും ഫ്രോഡ് കേസിലും പ്രതിയാണ് ഈ നിലമ്പൂർ എം എൽ എ, അയാൾ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞത് എന്താ, അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് പ്രൂഫുണ്ട്, അമേരിക്കൻ സയൻറ്റിസ്റ്റ് പറഞ്ഞ തെളിവുണ്ട്. ആ തെളിവ് അദ്ദേഹം ഹാജരാക്കിയോ? ഇതേപോലെ ഓരോന്നും എടുക്കുക, വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുക, എന്നിട്ട് ഓരോന്നും ഇവിടെ ഉള്ള ആളുകൾ അതെല്ലാം കൂടെ കൊട്ടി ആഘോഷിച്ച് നടക്കുകയാണ്. ഒരു ഭൂലോക മണ്ടനും പൊട്ടനുമാണിവൻ, വ്യക്തമായിട്ടങ്ങ് പറയാം. ഇപ്പം ഏഷ്യാനെറ്റ് ഇയാളെ അങ്ങ് പരിശുദ്ധനാക്കിക്കൊണ്ട് കിടക്കുക. എന്ത് പരിശുദ്ധത ഇയാൾക്കുള്ളത്? ഒരു സെർവിങ് പോലീസ് ഓഫീസർ എം ആർ അജിത് കുമാർ, മറ്റൊരു സെർവിങ് ഓഫീസർ സുജിത് ദാസ്. സുജിത് ദാസ് കാണിച്ച പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്. കാരണം ഇതേപോലെയുള്ള ഒരു എം എൽ എ വിളിച്ചിട്ട്, കാരണം അയാൾ ഇവിടെ എസ് പി ആയിട്ടിരുന്ന, കാരണം അതൊക്കെ ഒരു ഐ പി എസ്കാരൻ എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല. ഇതേപോലെ ഒരു എം എൽ എ വിളിച്ചിട്ട് ഇയാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് മനസ്സിലാക്കാൻ വലിയ സംഭവമൊന്നും എടുക്കത്തൊന്നുമില്ല. ഒരാളെ പറ്റി അറിയുമ്പോഴേ അറിയാം ഇയാൾ റെക്കോർഡ് ചെയ്യുന്നവരാണ് വലിയ. ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അയാൾക്ക് നല്ലൊരു താക്കീതും ചെറിയൊരു പണിഷ്മെൻറ്റും കൊടുത്ത് വിടാവുന്ന ഇഷ്യേ ഉള്ളൂ. കാരണം അബദ്ധങ്ങളാണ് ഇയാൾ പറഞ്ഞേക്കുന്നത് മുഴുവനും. സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിപ്ലിൻ രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാം. മരംമുറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സുജിത് ദാസ് ഇയാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരംമുറി എന്നല്ല വേറെ എന്തോ കാര്യമായ കേസ് സുജിത്തിനെതിരെ ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ആലോചിക്കുക, അൻവർ പറഞ്ഞ സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ ഒരു പോളറൈസേഷൻ നോക്കുക, ഓരോന്നായിട്ട് എടുക്കാം. പി വി അൻവർ പറയുന്നത് ഈ എം ആർ അജിത് കുമാറും സുജിത് ദാസും സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ ദാവൂദ് ഇബ്രാഹിമിനേക്കാളും വലിയ കക്ഷികളാണ്. ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. അത് യുണൈറ്റഡ് നേഷൻ പോലും ഡിക്ലെയർ ചെയ്ത് അയാളെക്കാളും വലിയ ആളാണെന്ന് പറയുന്നത്. അതിൻ്റെ യഥാസ്ഥിതി എന്താണെന്ന് നോക്കാം. ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് മൂന്നോളം പഴയ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും എം എൽ എമാരും ഇപ്പോൾ സെർവിങ് എം എൽ എമാരും പെട്ടെന്ന് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന് കെ ടി ജലീൽ, ഒന്ന് കാരാട്ട് റസാക്ക്, പി വി അൻവർ ഒരൊറ്റ ബ്ലോക്കായി. ജലീൽ പറയുന്നു അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ തുറന്നു കാട്ടാൻ പോവുകയാണ്. നോക്കുക ഓരോന്ന് ഇവൻ്റ് വൈസ് ഇവൻ്റ്. ഞാൻ പലരോടും ചോദിച്ചറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് ഏതൊക്കെ എയർപോർട്ടാണ്? ഒന്ന് കോഴിക്കോട്, ഒന്ന് കൊച്ചി. ഈ സ്വർണം പിടിക്കപ്പെടുന്നവർ വന്ന് ലാൻഡ് ചെയ്യുന്ന ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ്? മലപ്പുറം, കോഴിക്കോട് ഏറ്റവും കൂടുതൽ. അതിൻ്റെ അകത്ത് ഇസ്ലാമിക ഉസ്താദുമാരുൾപ്പെടെയുള്ളവരെയാണ് പിടിക്കുന്നത്. ഇവരുമായിട്ടെല്ലാം ഈ അൻവറിനും ജലീലിനും കാരാട്ട് റസാക്കിനും ദുബായിൽ നിന്ന് അയക്കുന്നവരാണെങ്കിലും ഇവിടെ പിടിക്കപ്പെടുന്നത് ഇവരായിട്ട് കണക്റ്റഡാണ് ഈ സംഭവം. ഇപ്പം കേരളത്തിൽ ഇത് സമയത്ത് അങ്ങ് ഒഴുകാൻ തുടങ്ങി കഴിയുമ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെയാണ് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഓഫീസേഴ്സിനെ അവിടെ പോസ്റ്റ് ചെയ്തിട്ട് എം ആർ അജിത് കുമാറിന് അതിൻ്റെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറയുന്നു. ഇനിയും ഈ അൻവർ പറയുന്നത്
കോഴിക്കോട് എയർപോർട്ടിലാണ് ഏറ്റവും നല്ല സ്കാനിങ് മെഷീൻ. ചുമ്മാ അതാണ്, ഞാനൊക്കെ അന്വേഷിച്ചു. നോർമൽ സ്കാനർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ഈ വരുന്ന യാത്രക്കാരെ മുഴുവനും സ്കാൻ ചെയ്യുകയാണെങ്കിൽ, ഒരു എയർപോർട്ടിൽ നിന്ന് ഇപ്പം 200 യാത്രക്കാർ വരുന്നു ദുബായിൽ നിന്ന്, അതായത് വിദേശത്ത് നിന്ന് വരുന്ന ഒരു ഫ്ലൈറ്റിൽ ആലോചിച്ച് നോക്കുക, 200 പേര് എടുക്കുകയാണ്. അവരെ മുഴുവനും ഭയങ്കരമായിട്ട് സ്കാൻ ചെയ്ത് വിടുമ്പോൾ മിനിമം 5 മുതൽ 6 മണിക്കൂർ സമയമെടുക്കും അവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുക. അതുകൊണ്ട് ഈ സ്കാനറിൽ ഈ പറയുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് അവരങ്ങ് പിടിക്കുക. പിന്നെ സുജിത് ദാസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ MR Rajit Kumar നേതൃത്വത്തിൽ സ്വർണവേട്ടം നടന്നു. ഈ പല മുസ്ലിം ലീഗുമായിട്ട് ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പൊക്കി. ഇപ്പം ഇവരൊക്കെ പോയിട്ട് ഇപ്പോഴത്തെ ഭരണത്തിലുള്ള LDF ആണ് അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഈ MLA മാരെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് അൻവർ പറയുന്ന സംഭവമുണ്ട്, കസ്റ്റംസ് പിടിക്കാതെ വിടുന്നു. കസ്റ്റംസിന് സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർക്ക് പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്തൊരു പിടിക്കാതെ വിടുന്നത്, ഇത് മണ്ടത്തരവും പൊട്ടത്തരവും മാത്രമാണ് ഇയാൾ പറയുന്നത്. ഈ പിടിക്കപ്പെടുന്നവരെല്ലാം അവിടുത്തെ ലീഗിൻ്റെയും ഈ പറയുന്ന MLA മാരുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും പാർട്ടിക്കാരും ഒക്കെയാണ്. ഇത് അയക്കുന്നവരും അവന്മാർ തന്നെയാണ്. ഇത് പിടിച്ചതാണ് ഈ സുജിത്തിനെതിരെ MR Rajit Kumar ലീഗിനും ഇവർക്ക് പ്രശ്നമായത്. അതിൻ്റെയാണ് ഈ സംഭവം മുഴുവനും കാണിക്കുന്നത്. ഈ പറയുന്ന അൻവർ തന്നെയാണ് ആഫ്രിക്കയിൽ പോയിട്ട് സ്വർണം വാരാൻ പോയത്. അവിടെ പോയി ഒന്നുമല്ല, തിരിച്ചു വന്നു. ഈ അൻവറിനെതിരെ ഏതൊക്കെ കേസാണ് ഉള്ളത്? ചീറ്റിംഗ് കേസ്, ഫ്രോഡ് കേസ്, തട്ടിപ്പ്, വെട്ടിപ്പ്, എല്ലാ കേസും ഉണ്ട് അൻവറിനെതിരെ. അതുപോലൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത മനുഷ്യൻ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുകയാണ്. ഇപ്പം എൻ്റെ ചോദ്യം, ഇപ്പം ആദ്യം എൻക്വയറി വന്നു കഴിഞ്ഞാൽ അൻവറാണോ അകത്ത് പോകുന്നത്, അജിത് കുമാറാണോ അകത്ത് പോകുന്നത്, അതാണ് ചോദ്യം. ഉറപ്പായിട്ട് അൻവർ അകത്ത് പോകും. അൻവർ പ്രൈമ ഫേസിയാണ് പറഞ്ഞിരിക്കുന്നത്. 10-40 പത്രക്കാരുടെ മുമ്പ് വെച്ച് പറഞ്ഞേക്കുകയാണ്, കേരള പോലീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അയാൾ കൈക്കൂലി കൊടുക്കുന്നുണ്ട്. കേരള പോലീസിലെ സീനിയറായിട്ടുള്ള ADGP ഭാര്യയും അവരുടെ ബന്ധുക്കളും മറ്റുള്ള ഓഫീസേഴ്സ് മന്ത്രിമാർ ഇവരുടെയൊക്കെ ഫോൺ അയാൾ ചോർത്തുന്നു. ഇപ്പം സംഭവം അവിടെ പോയി. അപ്പം ഇയാൾക്കെതിരെ ഇപ്പം നടപടികൾ അറസ്റ്റ് ചെയ്ത് അകത്തിൻ്റെ ഭയങ്കര പ്രശ്നമായത്. ഉറപ്പായിട്ടും ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. ഒരു MLA വന്ന് പറയുകയാണ്, അയാൾ പോലീസിനെ കറപ്റ്റ് ചെയ്യുന്നു, ഉദ്യോഗസ്ഥരെ കറപ്റ്റ് ചെയ്യുന്നു, പണം കൊടുക്കുകയാണ് പേറോളിൽ ഈ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പം അത് പരസ്യമായിട്ട് പറയുകയാണ്, ഏത് കോടതി കേട്ടാലാണ് ഇത് ഞെട്ടാതിരിക്കുന്നത്? ഇതാണ് പ്രശ്നം. പിന്നെ ഈ പറയുന്ന റാക്കറ്റ് മനസ്സിലാക്കുക. ഈ മലപ്പുറം കോഴിക്കോട് ഭാഗത്തെ ഈ റാക്കറ്റിനെ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, നിങ്ങൾക്കറിയാം കസ്റ്റംസിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത് കേരള പോലീസാണ്. അത് റെക്കോർഡ് തന്നെയാണ്. അതിൻ്റെ പേരിലാണ് സുജിത് ദാസിന് അവാർഡൊക്കെ കിട്ടിയത്. അയാൾ അവൻ ഈ പൊട്ടത്തരം വിളിച്ച് ഇയാളോട് പറഞ്ഞത് മാത്രമാണ് അയാളുടെ ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം പറയാൻ പോകുന്നത്, ഇതിനെപ്പറ്റി പ്രോപ്പർ അന്വേഷണം നടത്തുകയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട അൻവറിനെയാണ്. കാരണം ഒരു പക്ക ക്രിമിനൽ അയാൾ. അയാൾ ചിപ്പ അത് കഴിഞ്ഞിട്ട് ഒരു ADGP പറ്റി പറയുവാണ്, മർഡർ കേസ് അയാൾ നടത്തുകയാണ്. അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്തിൽ നേരിട്ടിടപെടിയ ബോംബെ അധോലോകമായിട്ടുള്ള ബന്ധം, അതേപോലെ പോലീസുകാർക്ക് പലർക്കും ഇയാളോട് പ്രശ്നമാണ്. ഇനി ഞാൻ യഥാർത്ഥത്തിൽ ഈ പോലീസ് സേനയെ പറ്റി പറയും. ഇവിടെ അൻവർ പറയുന്നു, മറ്റുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറയുന്നു, ഇന്നലെ PK Kunnyalikutty പോലും പറഞ്ഞു, ഈ പോലീസിന് സ്വർണ്ണക്കള്ളക്കടക്ക് കേസിനകത്ത് കള്ളക്കടത്തിൽ വ്യക്തമായ പങ്കുണ്ട്. ഞാനൊരു കാര്യം പറയാം, സീനിയർ IPS ഓഫീസേഴ്സിനൊക്കെ അറിയാം ഈ സ്വർണ്ണക്കള്ളക്കട ഇതുമായിട്ട് ബന്ധപ്പെട്ട് നക്കാ പിച്ചയെ കിട്ടത്തുള്ളൂ. അവരത് ഈ തൊടാൻ പോകത്തില്ല ബേസിക്കലി. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ദുബായിൽ നിന്ന് ഒരു ഗോൾഡ് വരും, അതിന് അത്രയും വില അവിടെ കൊടുക്കണം. ഇത് ടാക്സ് വെട്ടിക്കുന്ന പണമാണ്. ഇത് കൊണ്ടുവരുന്നവന് ഇത്ര ശതമാനമുണ്ട്, ഇതിനകത്ത് 3-4 പേര് കാണും. പിന്നെ ഇത് വാങ്ങുന്ന ജ്വല്ലറി ആണെങ്കിലും അവന് ഇത്ര ശതമാനം കിട്ടണം. അപ്പം പിന്നെ മിഡിലായിട്ട് നിൽക്കുന്നവർക്ക് എന്താ ഇത് കിട്ടുന്നത്? ചോദ്യമായത്. പക്ഷേ കേരളത്തിലെ IPS ഓഫീസേഴ്സ്, പല സീനിയർ ഓഫീസേഴ്സ്, എല്ലാവരുമല്ല, ചെയ്യുന്ന വേറെ ഒത്തിരി പരിപാടികളുണ്ട്. ഇത് ഞാൻ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയതാണ്. റിയൽ എസ്റ്റേറ്റാണ് അവരുടെ ഏറ്റവും വലിയ ബിസിനസ്. കേരളത്തിലെ സീനിയർ ഓഫീസേഴ്സ് ഇപ്പം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ളൂ ഒരു ദിവസം പോലീസ് സേനയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ജോലി. ബാക്കി മുഴുവൻ ഇവർ എൻഗേജ്ഡ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ്.
ഞാൻ ഇപ്പൊ ഇതൊന്ന് തണുത്തിരിക്കുകയാണ്, ഇത് ബൂമായിട്ട് ഇന്നിപ്പോ ഇവരുടെ പണം മുഴുവൻ അവിടെയാണ് വരുന്നത്. ഇതിന്റെ ഡീലിംഗ് എല്ലാം നടക്കുന്നത് ദുബായിലാണ്. ഇവർ പല ബിനാമിയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത്. ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങൾക്കറിയാം, ഈ ചേട്ടനും അനിയനുമായിട്ടുള്ള പ്രോപ്പർട്ടി കാണും, ഹോട്ടൽസ് കാണും, എസ്റ്റേറ്റ് കാണും, ഇതിനൊക്കെ നല്ല എമൗണ്ടാണ്, 50, 60, 100 കോടിയൊക്കെയുള്ള സംഭവമാണ്. ഇപ്പം ചേട്ടനും ഇനി തർക്കം വരുമ്പോൾ ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇവിടെ കൊണ്ട് കേസ് കൊടുക്കും, അല്ലെങ്കിൽ കോർട്ടിൽ കൊണ്ട് കേസ് കൊടുക്കും. ഈ IPS സീനിയർ IS അവർ എല്ലാവരുമല്ല, പലരുടെയും ഇവർ ഈ കേസിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടങ്ങ് ഇൻ്റർവീൻ ചെയ്യുകയാണ്. ഇൻ്റർവീൻ ചെയ്തിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന രണ്ട് കൂട്ടരായിട്ട് സംസാരിച്ചതിൽ ഇവരൊരു ബിനാമിയെ കൊണ്ട് വെച്ചിട്ട് അതിലൊരാളുടെ പ്രോപ്പർട്ടി ഇവരവർ മേടിക്കും. കാരണം ഇവർക്ക് ആൾ നിൽപ്പുണ്ട് ഇന്ന ആളിനെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടി. ഇത് വാങ്ങിയിട്ട് മറ്റേയാൾക്കെതിരെ അവർ പ്രോപ്പർട്ടി കൊടുത്തില്ലെങ്കിൽ കേസും അതിനെ പിടിച്ച് അകത്ത് മറ്റുള്ള കേസുകളൊക്കെ വെച്ചിട്ട് അവനും വരണ്ട് ഈ 10, 60, 80 കോടിയുള്ള സമയം 5-ഓ 10-ഓ കോടിക്ക് ഇവൻ്റെ കയ്യിലങ്ങ് കൊടുക്കും തല ഊരാൻ വേണ്ടി. ഇതാണ്. എന്നിട്ട് ഇതിവരെ വാങ്ങാൻ, ഈ പ്രോപ്പർട്ടി വാങ്ങാൻ തയ്യാറായിട്ടുള്ള പലരുമുണ്ട്. കേരളത്തിൽ ഒരു മീഡിയ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു ചിറ്റ് ഫണ്ടൊക്കെ ഉള്ള ഒരാൾ, പേര് പറയുന്നില്ല, അയാൾ കേരളത്തിൽ മുഴുവൻ ഹോട്ടൽ വാങ്ങിക്കൂടുക. അയാൾ ഈ റാക്കറ്റിൻ്റെ ഭാഗമാണ്. ഇയാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും കേരളത്തിൽ എല്ലായിടത്തും ഹോട്ടലിൽ കയറി വരുന്നത്. അപ്പം ഇതിൻ്റെ പണം ഇത് ദുബായുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അവിടെ ബിനാമിയെ വെച്ച് അവിടെ പലയിടത്തുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി. ഇതിനെപ്പറ്റി അന്വേഷിക്കുക. കേരളത്തിലെ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക. കേരളത്തിലെ സീനിയർ ആയിട്ടുള്ള പല IPS ഓഫീസ്, സീനിയർ പോലീസ് ഓഫീസ് ഓഫീഷ്യൽസ് അവരെങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാക്കുന്നത്? പക്ഷെ ഒരു കാര്യം പറയാം, ഇതിനകത്തൊന്നും MR അജിത് കുമാർ ഇല്ല. അപ്പം ഇത് ചെയ്യുന്ന പല പോലീസ് ഓഫീസേഴ്സും ഇയാളെ ശത്രുവായി. അതാണ് ഈ പോലീസ് അസോസിയേഷൻ, അത് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇയാളെ ശത്രുവായേക്കുന്നത്. ഇനി മറ്റൊന്ന്, കേരളത്തിൽ ഇന്നലെ പൊങ്ങി വന്ന വിഷയമാണ് ഇദ്ദേഹത്തിൻ്റെ കവടിയാറുള്ള കൊട്ടാരം പണിയുന്നു എന്ന് PB അൻവർ പറയുന്നു. അപ്പം ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു, എന്താണ് ഈ സംഭവം? ഞാൻ MR അജിത് കുമാറിനും P ശശിക്കും സുജിത് ദാസിനും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളല്ലേ, അന്വേഷണം നടക്കട്ടെ. പക്ഷെ തെറ്റ് ചെയ്യാതെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പൊളിറ്റിക്കൽ ബോസ് പറയുന്നത് ചെയ്യുന്നു, അതവരുടെ ജോലിയുടെ ഭാഗമാണ്. ഇവിടെ പല IPS ഓഫീസേഴ്സ് ഉണ്ട്, പലരും എനിക്കറിയാം, സീനിയറായിട്ട് പല ഓഫീസേഴ്സും. ഉമ്മൻചാണ്ടിയുടെ സമയത്തും DGP ആയിരുന്നു, പിണറായി വിജയൻ്റെ സമയത്തും DGP ആയിരുന്നു. അവരെ എന്താ മാറ്റാൻ പറ്റാത്തത്? മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് TP സെൻകുമാറിനെ നിങ്ങൾ ആരോ പറഞ്ഞ് കയറി മാറ്റി, അയാൾ നല്ലൊരു ഓഫീസറായിരുന്നു, കറപ്റ്റഡ് അല്ലാത്തൊരു ഓഫീസർ, അവസാനം നിങ്ങളുടെ ശത്രുവായി മാറി. അജിത് കുമാർ നല്ലൊരു ഓഫീസറാണ്, അയാൾ ഈ പോലീസുകാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് വളരെ മുൻപിലാണ്. അയാളെ ഈ പറയുന്ന ഈ അൻവർ എന്ന് പറയുന്ന വിഡ്ഢി പറഞ്ഞ കേട്ട് ബേസ് ഇല്ലാത്ത അലിഗേഷൻ പറഞ്ഞിട്ട് അയാളെ മാറ്റുവാണെങ്കിൽ പോലീസ് സേനയിൽ ഒരു സംഭവമുണ്ട്, ഒരു മൊറാലുണ്ട്, അത് മുഴുവനും നശിച്ചു പോകും. പിന്നെ ഇവർ ആരെ നോക്കിയാണ് ഇത് ചെയ്യുന്നത്? ഈ കവടിയാറ് 10 സെന്റ് സ്ഥലം, അതിൻ്റെ സ്റ്റോറി ഞാൻ അറിഞ്ഞെടുത്തോളൂ. ഇയാളുടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ ഭാര്യയുടെ പ്രോപ്പർട്ടി ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് സ്ഥലമുണ്ടായിരുന്നു. അത് ഡിസ്പോസ് ചെയ്തിട്ട് അയാളും അയാളുടെ അനിയനും കവടിയാർ 20 വർഷം മുമ്പ് സ്ഥലം മേടിച്ചു. ഇതാണ് സംഭവം. ഇനി മറ്റൊന്ന്, ഈ അജിത് കുമാർ എന്ന് പറഞ്ഞാൽക്ക് 29 വർഷത്തെ എങ്ങാണ്ട് സർവീസുണ്ട് കേരള പോലീസിൽ. അയാൾ കൊസോവയിൽ ഇൻ്റർനാഷണൽ ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇയാൾ അത്ര പൊട്ടനാണെന്നോ? ഈ വിജിലൻസൊക്കെ ഹെഡായിട്ടിരുന്നയാൾ ഒരു പോലീസ് ഓഫീസറിനും ഒരു IS ഓഫീസറിനും എത്രയാണ് ഒരു സ്ഥലം മേടിക്കാൻ പറ്റുന്നത്? അതേപോലെ തന്നെ അവിടെ എത്ര സ്ക്വയർ ഫീറ്റാണ് വീട് വെക്കാൻ പറ്റുന്നത്? ഇതൊക്കെ പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് അയാൾ ഇതൊക്കെ ചെയ്തത്. IPS ഓഫീസേഴ്സും IS ഓഫീഷ്യൽസും മണ്ടന്മാരൊന്നും അല്ല, അവർക്കിതൊക്കെ അറിയാം ഒരു സംഭവം പോയി കഴിഞ്ഞാൽ മുന്നോട്ട് എന്തൊക്കെയാണ് പോകുന്നതെന്ന്. അയാൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയാം, അയാളുടെ ഭാര്യയുടെ പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കും, ഇതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് വീട് പണിയേണ്ടെന്ന് ഇന്നിടെ സ്ഥലം മേടിക്കുന്ന എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അവരതിൻ്റെ സോഴ്സ് കാണിച്ചാൽ മതി. പിന്നെ മറ്റൊന്ന്, ഈ അദ്ദേഹം ഭയങ്കരമായിട്ട് റാക്കറ്റ് ഉണ്ടാക്കും, ഇതിനെയൊക്കെ നോക്കുന്ന ഒരു വിങ്ങുണ്ട് സെൻട്രൽ ഇൻ്റലിജൻസ്. ഇവരെ കൈവിട്ട് പോകുന്ന രീതി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലച്ചസ് വീഴും. ടോമിൻ തച്ചങ്കരി ദോഹയെ പോയിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പം
ടോമിൻ തച്ചങ്കരെ പറ്റി ഉയർന്ന സംഭവം നിങ്ങൾക്കറിയോ? അയാളുടെ ബിരുദം അയാൾക്ക് ഡി ജി പി പോലും ആകാൻ സാധിച്ചില്ല, ഹെഡ് ലോ ആൻഡ് ഓർഡർ. കാരണം അയാൾ റിമാർക്കായി. ഇതിൻ്റെ മറ്റൊരു കാര്യം അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്ത് പറയുന്നു, ഈ ഐ പി എസ് ഐ എസ് ഒഫീഷ്യൽസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിളായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തൊന്നുമില്ല. ഇവർക്ക് ഓരോ വർഷവും സി ആർ ഉണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ഡി ഒ പി ടി ആണ് ഇവരുടെ പ്രൊമോഷൻ, സ്റ്റേറ്റിൽ പ്രൊമോഷൻ നടക്കും. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഡെപ്യൂട്ടേഷൻ ഇതിനൊക്കെ ഇവരെ ബാധിക്കും ഇത്. അല്ലെങ്കിൽ ഇവരുടെ ബാച്ച് മേറ്റ് കയറിപ്പോവും, ഇവരവിടെ താഴെ കിടക്കും. അതുകൊണ്ട് ഇവർ വളരെ സൂക്ഷിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കേസ് ഇവരുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടുപോകും. അതുകൊണ്ടാണ് ഈ സുജിത് ദാസ് കിടന്ന് ബേളം ഉണ്ടാക്കിയത്, അയാൾക്കറിയാം. കാരണം വന്നു കഴിഞ്ഞാൽ എംപാനൽ ചെയ്യത്തില്ല. ഒരു സ്പെസിഫിക്കിൻ്റെ മേളിലോട്ട് പോകണേ എംപാനൽ ചെയ്യണം. അതിനകത്ത് സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുക ഐ പി എസ് കിട്ടി എന്ത്, അങ്ങനൊന്നും നടക്കില്ല. ഈ അൻവർ പറഞ്ഞ പൊട്ടന അവന് കോപ്പ് അറിയതിനെ പറ്റി. ഒരു ഓഫീഷ്യൽസിനെ പറ്റി പല രീതിയിലുള്ള അത് ഇവർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. മോദി വന്ന ശേഷം ഇത് ഭയങ്കര സ്ട്രിക്റ്റാക്കി. പഴയ പോലെ നടക്കും. എനിക്കറിയാം എത്രയോ ഐ പി എസ് ഐ എസ് ഓഫീഷ്യൽസ് കേസുമായിട്ട് അവസാനം ഈ സംഭവം രാജിവെച്ച് പുറത്തു പോകുമ്പോൾ ആ കേസ് കിടക്കും. ഈ കേസ് വല്ലാത്ത കേസുമാണ്. ചിലപ്പോഴൊക്കെ പെട്ടുപോകും, ആ കുടുംബം ഉൾപ്പെടെ പെട്ടുപോകും. ഇപ്പം ഇതൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ഒരു സിസ്റ്റമുണ്ട്, ആ സിസ്റ്റത്തെ മുഴുവനും നശിപ്പിക്കാനാണ് പി ബി അൻവറും കെ ടി ജലീലും പഴയ കാരാട്ട് റസാക്ക് പഴയ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മുടെ സിസ്റ്റം മുഴുവൻ അങ്ങ് മാഫിയ ഭരിക്കുന്നു അത് ഭരിക്കും. കാരണം ഇവർക്ക് പല കച്ചവടമുണ്ട്. കള്ള സ്വർണ്ണ കള്ളക്കടത്ത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് കണക്ഷനുണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഒഫീഷ്യൽസ് തയ്യാറാകുന്നില്ല. അതിൻ്റെ പേരിലാണ് പല മീഡിയയിലും ഇപ്പോൾ ഏഷ്യാനെറ്റ് കാണിച്ചാണ് എനിക്ക് തമാശയായിട്ട് തോന്നുന്നത്. എങ്ങനെയാണ് അൻവർ പരിശുദ്ധനാകുന്ന ഒരു ക്രിമിനലാണ് അയാൾ. അയാൾ ഇത്രയും പരിശുദ്ധനായി ഇയാൾ ഈ പറയുന്ന കാര്യങ്ങൾ പൊക്കി വെച്ച് നടക്കുക എന്നുള്ള കേരള മീഡിയയുടെ സത്യം പറഞ്ഞ അധോഗതി. അന്ന് അന്വേഷിക്കുക യഥാർത്ഥ ഇഷ്യൂ എങ്ങനെയാണ് ഈ പോലീസ് ഒഫീഷ്യൽസിനും ബ്യൂറോക്രാറ്റ്സിനും ഇത്രയും പണം ഉണ്ടാകുന്നത്, ഇവർക്ക് എങ്ങനെ ദുബായിൽ പണം ഉണ്ടാകുന്നത്, ഇവരെങ്ങനെയാണ് അൺഹോളി റിലേഷൻഷിപ്പ് ഇത്രമാത്രം ഉണ്ടാക്കിയെടുക്കുന്നത്, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഒരു ബോൺ ക്രിമിനൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് മുഴുവനും പാടുന്നു, അവസാനം ഇതെല്ലാം ചീറ്റിപ്പോകുന്നു. ഇതാണ് എൻഡ് ഓഫ് ദ ഡേ ഇതുണ്ടാകാൻ പോകുന്നത്.